Hi friends, Pets and Fins channel in the material video like a lark and saga them. In the Nanadesh Kundaze, number and the very hydroponics in the miniature form, numbered a wheat langan and daka, and the line a kurchana, numbered in the video. Kaja Davana Jan posted in the aquaponics in a kurchula video, a larum kandu, correperi message a charno, celery chedu, no kitunda. അതിലെ ചില ഡൗട്ടുകളൊക്കെ ചോദിച്ചായിരുന്നു അത് അക്വാപോണിക്സ് ആണ് അതിന് ഫിഷ് വേണമായിരുന്നു ഫിഷ് അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിരുന്നു അപ്പോൾ ഫിഷ് പ്ലസ് ചെടിയായിരുന്നു നമ്മൾ അക്വാപോണിക്സ് വഴി കാണിച്ചത് അതിൻ്റെ ഒരു ചെറിയ ഫോം വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് പക്ഷേ ഇന്നത്തതിൽ ജസ്റ്റ് ഹൈഡ്രോപോണിക്സ് ആണ് വെള്ളത്തിൽ മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളത്തിൽ മാത്രം എങ്ങനെയാണ് ചെടികൾ വളർത്തുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ അത് ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അത്യാവശ്യം നമ്മുടെ വീട്ടിൻ്റെ ടെറസിൽ നിന്നല്ല സൈഡിലൂടെ ജനലിൻ്റെ സൈഡിലൂടെയൊക്കെ കൊളുത്തിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് അപ്പോൾ നമ്മളൊരു മൂന്ന് ചെറിയ യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ചെറിയ വെജിറ്റബിൾസോ ഇല്ല ഫ്ലവറിങ് പ്ലാന്റ്സോ നല്ല പൂച്ചെടികളൊക്കെ പണ്ടത്തെ പോലെ മുറ്റത്തൊക്കെ നടാനൊന്നും ഇപ്പോൾ ആർക്കും സമയമില്ല നട്ടാൽ തന്നെ കിളിർക്കില്ല അത് പുഴുക്കുത്തുന്നു അങ്ങനെയാവുന്നു ഇങ്ങനെയാവുന്നു കംപ്ലൈൻ്റാണ് അപ്പോൾ ഇതാവുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ് ഒരു ഹോബിയായിട്ട് ചെയ്യാം എന്നാൽ നല്ല ഒരു ബെനിഫിറ്റും കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും വിഷരഹിതമായ പച്ചക്കറികൾ വേണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാവരും പറയുന്നത് പെസ്റ്റിസൈഡ് പോയ്സണിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങളാണ് എന്നാൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനമാകുമ്പോൾ നമുക്കറിയാം നമ്മളുണ്ടാക്കിയ സാധനം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ആ ഒരു ടെക്നിക്കും കൂടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ചെറിയ ടെക്നിക്ക് ഇത് ഇതിൻ്റെ വേറെ ഡിഫറെൻ്റ് ടൈപ്സ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്ന ഒരു ഒരു പ്രത്യേകത നമുക്ക് നോക്കാം മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ ഈ ലേബലൊക്കെ മാറ്റാം ഇപ്പോൾ മൂന്ന് ബോട്ടിൽ ക്ലീൻ ആയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗം ഒരു ക്വാർട്ടർ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നു ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞ് സെപ്പറേറ്റ് ആക്കി ഇനി ഇതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടാനുണ്ട് ഇവിടെ ഒരു ഹോൾ ഇടാനുണ്ട് എന്തിന് നമ്മുടെ ഈ ഇത് ജസ്റ്റ് അവിടെ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആയി താഴെ പോകരുത് ഇതിൻ്റെ ഒരു ഒരു ഹാഫ് പോകുന്നത് പോലെ നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം അത് ഇതിൻ്റെ അളവ് വെച്ചിട്ട് കറക്റ്റായി നോക്കിയിട്ടിടുക ഈ മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ ഏറ്റവും ടഫായ പാർട്ട് അതിൻ്റെ താഴത്തെ ഭാഗമാണ് എക്സലൻ്റ് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കണ്ടില്ലേ ഹാഫ് താഴെ ഇറങ്ങി നിൽക്കുക ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് ഇത് ഇതിലേക്ക് തന്നെ ഇറക്കി വിടുകയാണ് ഉള്ളിലേക്ക് അപ്പോൾ കുറച്ചൊന്ന് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇറക്കുക വൺ യൂണിറ്റ് റെഡി ഇനി അടുത്തത് ഇപ്പം നമുക്ക് നെറ്റ് കപ്പിൽ വെക്കുന്നതിന് വേണ്ടി സ്പോഞ്ച് ആവശ്യമുണ്ട് ഈ വൈഡ് സ്പേസ് ഉള്ളൊരു സ്പോഞ്ചാണ് ഇത് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്രൂവ് പോലെ ഇട്ടിട്ട് നമ്മൾ അത് ഈ കപ്പിനകത്തേക്ക് ഇറക്കി വെക്കുന്നത് ആ ഗ്രൂവിനകത്താണ് നമുക്ക് പ്ലാന്റ് വെക്കേണ്ടത് അത് ഒരു ലൈനായിട്ട് ഒരു ഗ്രൂവ് പോലെ കണ്ടില്ലേ ഒരു ഗ്രൂവ് പോലെ ഇട്ടിട്ട് അതിനകത്തേക്കാണ് പ്ലാന്റിൻ്റെ സ്റ്റെം വരുന്നത് എന്നിട്ട് നമ്മൾ ഈ കപ്പിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു നമ്മൾ അതിനാവശ്യമുള്ള സ്പോഞ്ചിനകത്ത് കട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ മൂന്നെണ്ണം ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിനകത്ത് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ എയറേറ്റർ മോട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ എയറേഷൻ ഇതിനകത്തേക്ക് ഈ താഴത്തെ ഭാഗത്തേക്ക് എത്തണം അതിനു വേണ്ടി എയറേറ്ററിൻ്റെ പൈപ്പുണ്ട് ഈ ട്യൂബ് എയറേറ്ററിൻ്റെ ട്യൂബ് പോകാനുള്ളൊരു ഹോളൂടെ നമ്മൾ ഈ ഈ ഹോളിന് കൂടെ തന്നെ ഒരു ഹോളൂടെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ട്യൂബ് താഴേക്ക് കൊടുക്കണം അത് മൂന്നെണ്ണത്തിനകത്തും ഒരു ഈ എയറേറ്റർ ഹോള് വെച്ച് കൊടുക്കണം പിന്നെ വേണ്ടത് നമ്മൾ പിന്നെ ഇതിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യമാണ് അടുത്തത് പിന്നെ നമ്മളിത് എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം കൂടെ വേണം അതിനിപ്പോൾ അതിനായിട്ട് സ്റ്റാൻഡ് അകത്താണ് വെക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം നമ്മൾ ഇപ്പോൾ ഇത് പുറത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് സ്റ്റാൻഡൊന്നും വെക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും മൂന്ന് സ്ഥലത്ത് ഹോൾ ഇട്ടിട്ട് ഇതെവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തൂക്കിയിടാം അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇനി ഇത് നമ്മൾ ആ പിന്നെ ഏത് എവിടെ ഏത് സ്റ്റാൻഡിലാണോ വെക്കുന്നത് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഈ ന്യൂട്രിയൻസ് ഫിൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ സ്പേസിലാണ് ഗ്രേവൽ ഇടുന്നത് അപ്പോൾ ഈ ഗ്രേവൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇൻ കേസ് ഈ കാരണം ഇത് നമ്മൾ ഈ ഗ്രോ ബെഡിൻ്റെ ഈ കപ്പുണ്ടല്ലോ
ഹോളുള്ള കപ്പ് ഇത് ഹാഫ് മാത്രമേ താഴോട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് റൂട്ട് താഴേക്ക് തന്നെ പോകണമെന്നില്ല, കുറച്ച് റൂട്ട് മേലേക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഒരു സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രേവിലിട്ട് കൊടുക്കുന്നത്. അത് ഈ മൂന്നെണ്ണത്തിനകത്തും അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ചെയ്യാം. ഈ താഴോട്ടുള്ള പോർഷനിലാണ് വെള്ളം വരുന്നത്, അവിടെയാണ് ഈ റൂട്ട് അങ്ങോട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് പ്ലാന്റ്സിന് വളരാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസ് വെള്ളത്തിലൂടെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലാണോ കരയിലാണോ എന്നല്ലേ പ്ലാന്റ്സ് വളരും. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രിയൻസിന് ഒരുപാട് ഹൈഡ്രോപോണിക് സൊല്യൂഷനും അതിൻ്റെ ഫെർട്ടിലൈസർ സൊല്യൂഷനൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഒരുപാട് നമ്മൾ അതൊക്കെ വാങ്ങി പിന്നെയും അതിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ജൈവ കൃഷി എന്നുള്ള കോൺസെപ്റ്റ് നിന്ന് പിന്നെയും നമ്മൾ ദൂരെ പോവാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളത്തിൽ അറിയാമല്ലോ നൈട്രേറ്റ്സും അങ്ങനെ പ്ലാന്റ്സിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എവറി വീക്ക് ഫിഷ് ടാങ്കിൽ നിന്നുള്ള ഒരു 10% വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ സമയത്ത് ഇത് റീഫിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് എല്ലാം ഇത് കുറച്ച് ഈ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും. അതിന് കണക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അക്വേറിയത്തിനകത്ത് നിന്ന് നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് നമ്മൾ ഈ പിന്നെ ഗ്രോയിങ് കപ്പ് പുറത്തേക്ക് എടുത്തിട്ട് അതിനകത്ത് ഈ വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം കെയർഫുള്ളി നമ്മൾ ഈ കപ്പ് അതിനകത്ത് തിരിച്ചു വെക്കുക. അപ്പൊ ജസ്റ്റ് ഈ കപ്പിന്റെ ബേസ് അതിൽ തട്ടിയിരിക്കണം. അതിൽ ശരിക്കും തട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് എന്നാൽ മാത്രമേ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ അതിന്റെ റൂട്ട് അതിൽ എത്തുള്ളൂ. ഈ പ്ലാന്റ്സ് പറിച്ചെടുക്കരുത്, നമ്മളത് ബേസിൽ നിന്ന് ഒരു വാട്ടർ ഒരു എന്താ പറയുക ഒരു വാട്ടർ സ്പ്ലാഷിനകത്ത് ഇങ്ങനെ ഷേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിന്റെ സോയിലൊക്കെ അങ്ങ് പോയി കറക്റ്റ് റൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ആ പീറ്റ് മോസോ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കളഞ്ഞിട്ട് വളരെ ക്ലീൻ ചെയ്തിട്ട് ഈ ഗ്രോവിനകത്തേക്ക് അത് ഈ പ്ലാന്റ് ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ ബോട്ടിലിനകത്തേക്ക് ഇറക്കി വെക്കാൻ. അപ്പോൾ റൂട്ട് കറക്റ്റായിട്ട് അതിൽ വെള്ളത്തിൽ ടച്ച് ചെയ്യണം, എന്നാൽ പ്ലാന്റിന്റെ സ്റ്റെമൊന്നും ടച്ച് ചെയ്യരുത്. എയർ പൈപ്പ് ഇട്ടതിന് ശേഷം സൈഡിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവിലിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ബാക്കിയുള്ള പ്ലാന്റ്സും ഇതേപോലെ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം രണ്ട് പ്ലാന്റ്സ് നമ്മൾ ഹാങ് ചെയ്തു, മൂന്നാമത്തെ പ്ലാന്റാണ് ഇപ്പോൾ ഹാങ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നും ഹാങ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിനകത്ത് എയർ പൈപ്പ് കണക്ട് ചെയ്യണം. എയർ പൈപ്പ് നമ്മുടെ എയറേറ്ററുമായിട്ട് മൂന്ന് ഒരു എയറേറ്റർ മെഷീൻ മതി മൂന്നെണ്ണത്തിന്, മൂന്ന് അഞ്ചെണ്ണം വരെയൊക്കെ കണക്ട് ചെയ്യാൻ, കാരണം വളരെ ചെറിയൊരു മൂന്നിട്ട് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ആ ഒരു ന്യൂട്രിയൻസ് ഒന്നും താഴെ പോയി അടിയാതിരിക്കാൻ വേണ്ടി ഒരു സെഡിമെന്റേഷൻ വരാതിരിക്കാൻ. കണ്ടില്ല റൂട്ട് കറക്റ്റായിട്ട് കാണാമോ? റൂട്ടാണ് ഇപ്പോൾ ഇത് അതിനകത്ത് കാണാം, റൂട്ട് ഇപ്പോൾ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. സിമ്പിൾ ഹൈഡ്രോപോണിക് ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ഞാനൊരു മൂന്നെണ്ണേ വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ടെൻറ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വെക്കാന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. ഇതിപ്പോൾ ബേസിൽ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, ഒരു നമ്മുടെ നാട്ടിലെ തുളസിയുടെ ഒക്കെ ഒരു സ്പീഷീസിൽ വരുന്ന പിന്നെ ഒരു എഡിബിൾ പ്ലാന്റാണ്. ഇവിടെ എല്ലാവരും ഡിഷസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. ഇതുപോലെ എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വളർത്താം. ഞാനിപ്പോൾ ഇത് ടെൻറ്റിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഒന്ന് രണ്ട് ദിവസം വെയിലൊക്കെ അധികം കൊള്ളുന്നത് അത്രയും ഗുണകരമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ ടെൻറ്റിൻ്റെ ഷീറ്റ് അങ്ങോട്ട് നീക്കി കൊടുക്കും. അപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടും. നല്ല സക്സസ് റേറ്റുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ്, വളരെ ചിലവ് കുറവാണ്. സിമ്പിൾ ഹൈഡ്രോപോണിക് ടെക്നിക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ.